ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. അന്നും വരുന്ന പോലെ തന്നെ ഇന്നും ഞാനൊരു ടിപ്സ് തന്നെയാണ് കാണിക്കുന്നത്. നമ്മളുടെ മുടിയിലെ 100 ൽ 100% പ്രോബ്ലംസും ഇതോടുകൂടി നമ്മൾക്ക് പോയി കിട്ടും. 3 സ്റ്റെപ്പായിട്ടാണ് ഞാനിത് കാണിക്കുന്നത്. ഇങ്ങനെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ മുടി പൊട്ടിപ്പോവൽ, മുടി കൊഴിച്ചൽ, താരന്, അതേപോലെ നമ്മളുടെ മുടിയിലുണ്ടാകുന്ന ഫംഗൽ എല്ലാം നമ്മൾക്ക് ഇതോടുകൂടി നമ്മൾക്ക് മാറിക്കിട്ടും. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ള ആവശ്യമുള്ള സാധനങ്ങളാണ് നമ്മൾ ഈ എടുത്തു വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടി നമ്മൾക്ക് ചെയ്ത് കഴിഞ്ഞാൽ 100 ൽ 100% ഉറപ്പായിട്ടും നമുക്ക് ബെനിഫിറ്റ് കിട്ടിയത് കൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഒരു വീഡിയോ ഞാനിടുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ കയ്യിൽ വലിയ കറ്റാർവാഴ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ജെല്ല് മാത്രം എടുത്താൽ മതി. എൻ്റെ കയ്യിൽ ചെറുതാണുള്ളത്. അപ്പോൾ ഞാനിത് ഫുള്ളായിട്ട് ഞാനിത് അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മളുടെ മുടിക്ക് ഏറ്റവും നല്ലതാണ് പനിക്കൂർക്കിടല. നല്ല സിൽക്കി ആവാനും ബ്ലാക്ക് ആവാനും മുടിയുടെ പ്രോബ്ലമൊക്കെ പോകാനായിട്ട് പനിക്കൂർക്കിടല നല്ലൊരു മരുന്നാണ്. അപ്പോൾ എല്ലാവരും ഇതേപോലെ ചെയ്ത് നോക്കുക. ഇനി നമ്മൾക്കിത് എല്ലാം കൂടി ഒന്ന് അരച്ചെടുക്കാം. ഇതിൽ വെള്ളം കൂട്ടേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് നമ്മൾക്ക് മുഴുവനായിട്ട് ഇട്ടിട്ട് അരച്ചെടുക്കാം. അപ്പോൾ അത് അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്ക് വേണ്ടത് കോഴിമുട്ട ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ആ കോഴിമുട്ടയുടെ വെള്ളം മാത്രമാണ് നമ്മളിതിൽ ചേർക്കുന്നത്. ഇത് ജെല്ലാണെങ്കിൽ ഒന്നും കൂടിയും നല്ലതാണ്. അപ്പോൾ ജെല്ല് എടുക്കാൻ പറ്റിയ കറ്റാർവാഴ എടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഈ വെള്ളയും കൂടിയിട്ട് ഞാൻ ആ ജാറിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട്. അത് നന്നായിട്ടൊന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ടാണ്. ഇനിയിപ്പോൾ ടീസ്പൂൺ വെച്ചിട്ടായാലും നമ്മൾക്കിത് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നമ്മൾക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് നമ്മൾ ഇതിലേക്ക് ഒരു വിറ്റാമിൻ ഇ ക്യാപ്സൂള് കൂടി നമ്മളിതിൽ ചേർക്കുന്നുണ്ട്. അതും കൂടി ചേർത്തിട്ട് നമ്മൾ നന്നായിട്ട് തലയിൽ മസാജ് ചെയ്ത് കൊടുക്കണം. നന്നായിട്ട് മസാജ് ചെയ്ത് ഒരു അരമണിക്കൂർ നമ്മൾ തലയിൽ ഇത് വെച്ചിരിക്കണം. അതിനുശേഷം മാത്രം നമ്മളിത് കഴുകി കളയാൻ പാടുള്ളൂ. ഇത് കഴുകുന്ന ടൈമിൽ നമ്മൾ സോപ്പ്, ഷാമ്പു ഒന്നും ഉപയോഗിക്കാൻ പാടില്ല. ഇങ്ങനെ ചെയ്തിട്ട് ഉപകരിക്കില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ സോപ്പ്, ഷാമ്പു ഒന്നും ഉപയോഗിക്കരുത്. ഇത് നന്നായിട്ട് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുത്ത് മസാജ് ചെയ്ത് തലയിൽ പിടിപ്പിക്കണം. അപ്പോൾ ക്യാപ്സൂള് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് നന്നായിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്തെടുക്കണം. ഈ വിറ്റാമിൻ ഇ ക്യാപ്സൂള് നമുക്ക് മുടിക്കൊക്കെ ഏറ്റവും നല്ലതാണ്. നമ്മൾക്ക് ഇതിലേക്ക് ഞാനൊരു ഓയിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കരിഞ്ജീരകം, ഉലുവ, കറ്റാർവാഴ, പിന്നെ സവാളയും കൂടിയിട്ട് അരച്ചിട്ട് ഓയിൽ ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു കുപ്പിയിൽ നമ്മൾക്ക് ഒഴിച്ച് കൊടുത്ത് കഴിഞ്ഞാൽ നമ്മളുടെ തലയിലേക്ക് നമുക്ക് നേരിട്ട് തന്നെ ഇത് ഒഴിച്ച് നമുക്ക് മസാജ് ചെയ്തെടുക്കാം. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോഴും നമ്മൾക്ക് നന്നായിട്ട് മുടി കൊഴിച്ചിലൊക്കെ മാറും. പിന്നെ നമ്മൾക്ക് നീർക്കെട്ടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു 2-3 കുരുമുളകും അതേപോലെ 2-3 കറിയാമ്പൂവും അതിലിട്ട് വെക്കാം. ഞാനങ്ങനെ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇത് നല്ല ബെനിഫിറ്റ് ഉള്ളതാണ്. ഇനി നമ്മൾക്ക് താളിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഉലുവ എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾക്ക് കുറച്ചധികം ഇതേപോലെ പൊടിച്ചു വെച്ചാൽ കുറേ നാളും നമ്മൾക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ മുടിക്കും സ്കിന്നിനും ശരീരത്തിനും എല്ലാത്തിനും ഉലുവ നല്ലൊരു മരുന്നാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിട്ടിരിക്കുന്നത് ഫ്ലാക്സ് സീഡാണ്. ഫ്ലാക്സ് സീഡും അതേ അളവിൽ നമ്മൾക്ക് ഇട്ട് കൊടുക്കാം. ഇതും നമ്മളുടെ മുടിക്കും തടിക്കും സൗന്ദര്യത്തിനൊക്കെ ബെസ്റ്റാണ്. അപ്പോൾ ഇതും കൂടി നമ്മൾക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ എടുക്കുന്നത് കരിഞ്ജീരകമാണ്. കരിഞ്ജീരകം നമ്മളുടെ മുടിക്ക് കറുപ്പ് കിട്ടാനും മുടിയുടെ പ്രോബ്ലംസിനൊക്കെ നല്ലതാണ് കരിഞ്ജീരകം. അപ്പോൾ അതിൻ്റെ വെളിച്ചെണ്ണയും കൂടിയാകുമ്പോൾ നമ്മളുടെ മുടിക്കൊക്കെ നല്ല ബെനിഫിറ്റാണ്. അപ്പോൾ ഇതേപോലെ ഞാൻ കരിഞ്ജീരകം അതേ അളവിൽ തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതെല്ലാം കൂടി നന്നായിട്ട് പൊടിച്ചെടുത്തിട്ട് വരാം. ഇപ്പോൾ നമ്മൾ അത് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതേപോലെ ഫൈനായിട്ട് നമ്മൾക്ക് പൊടിച്ചെടുക്കാം. ഈ താളി നമ്മൾ ഉപയോഗിക്കേണ്ടത് തലേ ദിവസം നമ്മൾക്ക് കഞ്ഞിവെള്ളത്തിലോ അല്ലെങ്കിൽ അരി കഴുകിയ വെള്ളത്തിലോ നന്നായിട്ട് തിളപ്പിച്ച് അരിച്ചു വെക്കണം. പിറ്റേ ദിവസം നമ്മളിത് എടുക്കുമ്പോൾ ഇതിലേക്ക് ഒരു 1/2 സവാള അരിഞ്ഞിട്ട് അതും ജ്യൂസ് എടുത്തിട്ട് അതും ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലൊരു ഷാമ്പു തന്നെയാണ്. നല്ല മുടിയൊക്കെ നന്നായിട്ട് ക്ലീൻ ആവുകയും ചെയ്യും. അതേപോലെ നമ്മളെ തലയോട്ടിലെ എല്ലാ പ്രോബ്ലത്തിനും നല്ലതാണ്. മുടിക്കും അതേപോലെ എല്ലാ കാര്യത്തിനും ഈ ഒരു താളി ബെസ്റ്റാണ്. ഇത് നമ്മൾക്ക് പൊടിച്ച് വെച്ച് കഴിഞ്ഞാൽ കുറേ ദിവസം നമ്മൾക്കിത് ഉപയോഗിക്കാനുണ്ടാവും. ഇതേപോലെ പൊടിച്ച് നമുക്ക് സൂക്ഷിക്കാവുന്നതാണ്.
അപ്പം ഈ സവാളയും കൂടി ഇതിൽ വരുമ്പോൾ മുടിക്ക് കൂടുതൽ ബെനിഫിറ്റ് ആണ്. ഇതേപോലത്തെ ഒരു താളിയും കൂടി നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മളുടെ മുടിയുടെ 100% പ്രോബ്ലംസും നമ്മൾക്ക് പോയി കിട്ടും. അപ്പം ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. ഇത് നമ്മൾ ചെയ്യുകയാണെങ്കിൽ 1 നമ്മൾ കണ്ടിന്യൂസ് ചെയ്യണം, എന്നാലേ നമുക്ക് ഇതിൻ്റെ ബെനിഫിറ്റ് കിട്ടുള്ളൂ. അത് ഡെയിലി ചെയ്യേണ്ട ആവശ്യമില്ല, നമുക്ക് ആഴ്ചയിൽ 3 ചെയ്താൽ മതി. ഓയിൽ തേക്കുന്ന ദിവസം മാത്രം നമ്മൾക്ക് ഈ താളി ഉപയോഗിച്ചാൽ മതി, നല്ല ബെനിഫിറ്റാണ്. ധൈര്യമായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്, ഒരു കെമിക്കലും ഇതിലില്ല. അപ്പോൾ എല്ലാവരും ഇതേപോലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്നുള്ള വിശ്വാസത്തോടെ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.